Hi friends, Namaskaram. എന്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു ഡെസേർട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചൂട് സീസണിൽ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഈ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡെസേർട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ല എങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇവിടെ 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര നോർമൽ മധുരമാണ് ഉള്ളത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ചു വരണം. ദാ ഇവിടെ ഇപ്പോൾ നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. പാൽ നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നേരം പാൽ തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പാലിപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത പാൽ ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. പാൽ നമുക്ക് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഡെസേർട്ട് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചൗരി നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് ചൗരി ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ 1/2 കപ്പ് ചൗരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് ചൗരി ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ഇതിന്റെ ഈ ഒരു വൈറ്റ് കളറൊക്കെ മാറി ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ചൗരിയാണ്. 15-20 മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും നമുക്കിത് കുക്കായിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൗരി ഇവിടെ കുക്കായി വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് കസ്കസ് ആണ്. 1 ടേബിൾ സ്പൂൺ കസ്കസ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമ്മുടെ കസ്കസ് നല്ലതുപോലെ കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചൗരി ഇപ്പോൾ കറക്റ്റ് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതെ ചൗരി ഈ ഒരു പാകത്തിന് വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ചൗരി ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉടനെ തന്നെ നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ചൗരി ആയതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് സ്റ്റാർച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്റ്റാർച്ച് ഒന്ന് മാറി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത്. ചൗരി 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ചൗരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ആദ്യം നമ്മൾ തിളപ്പിച്ചെടുത്ത പാലുണ്ടല്ലോ, അത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാലിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചൗരി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന കസ്കസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വാനില എസൻസിന് പകരം ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബദാം ഇതുപോലെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ 2 നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്ത പച്ചമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത അല്പം കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്ത നല്ല മധുരമുള്ള മാമ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നല്ല മധുരമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അരിഞ്ഞെടുത്ത ഏത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ചെറുപഴമോ റോബസ്റ്റയോ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്ത കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആപ്പിളിന്റെ സ്കിൻ റിമൂവ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം മാതളം നാരങ്ങ അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്.
പാലും ചവ്വരിയും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിലേക്ക് ഇഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഡെസേർട്ട് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിർത്താൻ തോന്നുകയേയില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡെസേർട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഒരുപോലെ ഇഷ്ടമാകുന്ന ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.